ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തമ്മിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് സൈനപ്പ് ബോണസായിട്ട് ഒരു 50 രൂപ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു 50 രൂപ വെച്ച് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണേലും ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ബാങ്കിലേക്കോ അതുപോലെ തന്നെ പേടിഎമ്മിലേക്കൊക്കെ നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് റമ്മി നോബിൾ എന്നാണ്. അപ്പോൾ ഇത് പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സൈനപ്പ് ബോണസ് 50 രൂപ വെച്ച് നമുക്ക് കളിച്ചൊക്കെ എമൗണ്ട് ആക്കി നമുക്ക് വിഡ്രോ അടിക്കാവുന്നതാണ്. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെയാണ് കാണുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് ഇവിടെ ലോഗിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നോക്കിയാൽ കുറേ ഡെയിലി ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതൊന്നും നോക്കട്ടെ, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മെയിലായിട്ട് നിങ്ങളുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ബൈൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇത് ബൈൻഡഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 51 രൂപ നമുക്ക് സൈനപ്പ് ബോണസ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു 51 രൂപ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു ഗെയിം കളിച്ച് നമുക്ക് ക്യാഷ് ആക്കി വിഡ്രോ അടിക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതാ ഗെയിമാണ് ഞാൻ കളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഷെയറിൻ്റെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് താഴെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തതിനനുസരിച്ച് നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അതുപോലെ ഞാൻ ആരെയും ഇതിലേക്ക് നിർബന്ധിക്കുന്നില്ല, ക്യാഷൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 50 രൂപ വെച്ച് കളിച്ച് ഏൺ ചെയ്ത് വിഡ്രോ അടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ക്യാഷൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഇവിടെ പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കുറച്ച് എമൗണ്ടുകളൊക്കെ ഇവിടെ നമുക്ക് റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റീചാർജ് ചെയ്തിട്ടും കളിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ 50 രൂപ വെച്ച് വേണേൽ കളിക്കുന്നെങ്കിൽ 50-50 എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കളി പോലെ ഇരിക്കും എങ്ങനെ എമൗണ്ട് കിട്ടുകയെന്ന്. ഇപ്പോൾ സൈന ബോണസ് വെച്ച് നമുക്ക് കളിക്കാൻ പറ്റും, അത് മിനിമം വിഡ്രോ 100 രൂപയാണ്. അപ്പോൾ 100 മുകളിൽ നിങ്ങൾ ആക്കിയിട്ട് വിഡ്രോ അടിക്കേണ്ട എങ്ങനെയാന്ന് നിങ്ങൾ നിങ്ങളുടെ ഇതിലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കളി പോലെ ഇരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അത്ര ആക്കി എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ക്യാഷ് എങ്ങനെ ആക്കി എടുക്കേണ്ടത് പറഞ്ഞുതരാം. ഇവിടെ ഡ്രാഗൺ വേഴ്സസ് ടൈഗർ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ കളിക്കേണ്ടത് പറഞ്ഞുതരാം. അപ്പോൾ ഡ്രാഗൺ ടൈഗർ ഇങ്ങനെ രണ്ട് ഗെയിമാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 10 രൂപ ഇവിടെ ബെറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, താഴെ നോക്കിയാൽ കാണാം. നിങ്ങൾക്കിപ്പോൾ 50 രൂപയെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്ലാനിൽ കളിക്കുക. 50 രൂപ ഒറ്റയടിക്ക് വേണേൽ ബെറ്റ് വെക്കാം, അതല്ലെങ്കിൽ 10 വെച്ചിട്ട് ഒക്കെ ബെറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ കളി പോലെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ 3000-4000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കളിക്കാൻ താല്പര്യമുള്ളവരാണ് ഞാനിപ്പോൾ ഈ കളിക്കുന്ന രീതിയിൽ കളിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഡ്രാഗണിൽ 10 വെച്ചായിരുന്നു, അത് ഇത് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് റൗണ്ടിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഡ്രാഗണിൽ തന്നെ നിങ്ങൾ 30 വെക്കുക. ഞാനിവിടെ സ്ക്രീനിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഇത് നോക്കി നിങ്ങൾക്ക് കളിക്കാം. താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് കളിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കളിക്കുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് 30 രൂപ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 30 രൂപ വെച്ച് ഇതാണ്ട് അത് വിന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇരട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, ലോസും കാര്യങ്ങളൊന്നും വന്നിട്ടുമില്ല. അതാണ് പറഞ്ഞാൽ ഈ ഒരു രീതി കളിച്ച് നമുക്ക് പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ കളിച്ചാലും മതി, ഞാനാരും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ കളിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കളിക്കണമെങ്കിൽ ഇങ്ങനെയും കളിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ വേണം. 3000-4000 റേഞ്ചിലൊരു എമൗണ്ട് നിങ്ങൾ റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ കളിക്കാവുള്ളൂ. അപ്പോൾ ഞാൻ അതേ ടൈഗറിൽ ഒരു 10 വെച്ചിരുന്നു, അതുകൊണ്ട് അത് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഒരു ടൈഗറിൽ തന്നെയാണ് നമ്മൾ 30 വെക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ടൈഗറിൽ 10 വെച്ചിട്ട് അടുത്ത ഡ്രാഗണിൽ കൊണ്ട് വെക്കല്ലേ, ടൈഗറിൽ തന്നെ നിങ്ങൾ 30 വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 30 വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിന്നാവുമല്ലോ നോക്കാം. അപ്പോൾ അത് വീണ്ടും ലോസ് ആയിരിക്കുകയാണ്. അപ്പോൾ 30 വെച്ചത് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വെക്കേണ്ടത് നമ്മൾ 90 രൂപയാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 50 രൂപ വെച്ചൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് 50 രൂപ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയും 100 മുകളിലാക്കി വിഡ്രോ അടിക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ 3000 റീചാർജ് ചെയ്തിട്ട് കളിക്കേണ്ടവർക്കാണ് ഈ ഒരു രീതി പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനിവിടെ 90 ഇവിടെ ബെറ്റ് ചെയ്തിട്ടുണ്ട് ടൈഗറിൽ. അപ്പോൾ ഇതേ അത് വിന്നായിട്ടുണ്ട്, കിങ് ആയിരുന്നു വന്നത്, നമ്മൾ വിന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ക്യാഷ് കൂടുതൽ കിട്ടുക. നിങ്ങളിപ്പോൾ എൻ്റെ വാലറ്റ് നോക്കിയാൽ കാണാം, നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കളിച്ചു കളിച്ച് നമുക്ക് നല്ല എമൗണ്ട് ആക്കി വിഡ്രോ അടിക്കാവുന്നതാണ്.
അപ്പോൾ ഇതിന് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമുക്കിവിടെ താഴെയായിട്ട് വിഡ്രോയുടെ ഒക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വിഡ്രോയിലോ ക്ലിക്ക് ചെയ്യണം, ബാങ്ക്, യു പി അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബാങ്കിലേക്കാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, വിഡ്രോ ചെയ്യുക. ഇപ്പോൾ യു പി ആണെങ്കിൽ നമ്മളിപ്പോൾ പേറ്റിഎമ്മിലേക്കൊക്കെ വിഡ്രോ അടിക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഡോട്ട് വാലറ്റ് ടു പേറ്റിഎം, ഈ ഒരു രീതിയിൽ അടിച്ച് നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിലേക്കാണത് ഇതുപോലെ എമൗണ്ട് എത്രയാണോ അടിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിഡ്രോ അടിക്കുക. ഇപ്പോൾ ഇത് റിവ്യൂവിങ്ങിൽ പോകുന്നതായിരിക്കും. ഇപ്പോൾ 1 hour തന്നെ നമുക്ക് സക്സസ് ആകുന്നതാണ്. റെക്കോർഡിൽ നോക്കി നമ്മൾ വിഡ്രോ അടിച്ചതിൻ്റെ ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വിഡ്രോയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസായിട്ട് നമുക്ക് ഇനിയും നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.